അപ്പൊ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മിതേ വീണ്ടും വന്നു കേട്ടാ. എല്ലാവർക്കും സുഖല്ലേ? മമ്മിക്കും പപ്പയ്ക്കും കുഴപ്പമൊന്നുമില്ല, ഒരുവിധം സുഖമായി പോണു. പിന്നെ കടകളൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കടകളും ഇല്ല, എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ മമ്മിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഒരുപാട് നന്ദി. അറിയാലോ മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും മമ്മിക്ക് വേണ്ടി സഹായിച്ചവർക്കൊക്കെ മമ്മി ഒരുപാട് നന്ദി പറയുന്നു കേട്ടാ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച മമ്മിക്ക് ഒരാള് ഒരു കൂട്ടരെ വിളിച്ചിട്ടുണ്ടായിരുന്നു മമ്മീനെ രാവിലെ. അപ്പൊ അവര് മമ്മിയുടെ സ്ഥലവും വീടൊക്കെ ചോദിച്ചറിഞ്ഞ് പേരും മഴയത്ത് അവര് നമ്മുടെ വീട് തേടി പിടിച്ച് എത്തി. എന്നിട്ട് മമ്മിക്ക് ഒരു 10,000 രൂപ തന്നു. സത്യം പറയാലോ, അത് കൈ നീട്ടി വാങ്ങുമ്പോ എന്റെ കൈകൾ വരക്കുകയും കണ്ണു നിറയായിരുന്നു. കാരണം എന്താന്ന് ചോദിച്ചാല് അവർക്ക് ഒരു കടപ്പാടും പോലും ഇല്ലാത്ത വ്യക്തികളാണ്. അവരാണ് മമ്മീനെ സഹായിക്കുന്നത്. എനിക്ക് സത്യത്തില് സങ്കടം വന്നു. കാരണം എന്താന്ന് ചോദിച്ചാല് അവരോടൊന്നും എനിക്ക് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അവര് നിർബന്ധപൂർവ്വം അത് തന്ന് അപ്പൊ തന്നെ പോവുകയും ചെയ്തു. ഞാനപ്പോ എന്റെ തമ്പുരാനോട് പറഞ്ഞു, ദൈവത്തിന്റെ കയ്യില് എത്രയുണ്ട്, അവിടുത്തെ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് അവർക്ക് ഇതിന്റെ 10 മടങ്ങായിട്ട് കൊടുക്കണമെന്നാണ് മമ്മിയുടെ പ്രാർത്ഥന. പിന്നെ അത് പറയുമ്പോൾ മമ്മിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ബൈബിളിലത്തെ ഒരു ചെറിയൊരു സംഭവം, വൃദ്ധയുടെ കാണിക്കുക, ഒന്നില്ലായ്മയെന്നാണ് അവര് ആ സഞ്ചിയിലുള്ള എല്ലാ ചില്ലിക്കാശും സമർപ്പിച്ചു എന്ന് പറഞ്ഞത്. അതാണ് ദൈവത്തിന്റെ മുന്നിൽ ഏറ്റവും വിലപ്പെട്ടത്. അപ്പൊ നമ്മൾ ഇന്ന് ആര് സഹായിക്കായാലും, മമ്മി സഹായിച്ചാലും മമ്മീനെ സഹായിക്കായാലും, നമ്മൾ ആർക്ക് എന്ത് ചെയ്താലും അത് ദൈവത്തിന്റെ മുന്നിൽ ഏറ്റവും വലുതാണ്. അതിന്റെ 10 മടങ്ങ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി കൂടുതൽ മമ്മി പറയണില്ല. ഇത് കുറച്ച് അധികമുള്ള വീഡിയോ ആണ് കുക്കിങ്ങിന്റെ. അപ്പോൾ ഇന്ന് മമ്മി പറയാൻ പോണത് എന്തുട്ടാണ്, ചെയ്യാൻ പോണത് എന്തുട്ടാണ് വിചാരിച്ചാല് മംഗലാപുരം സ്റ്റൈലുള്ള ഒരു ഫുഡാണ്, അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് അതിൻ്റെ പേര് പറയുകയാണെങ്കിൽ ബൺസും പിന്നെ അതിനൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കും. അതിനവർ പറയുക വെജിറ്റബിൾ സാഗു എന്നാ. അപ്പം നമുക്ക് 2 ഐറ്റം ചെയ്യണം. അപ്പം നമുക്ക് അധികം വൈകിപ്പിക്കാണ്ട് വീഡിയോയ്ക്ക് പോവാം. അപ്പം നമുക്ക് നേരെ ബൺസിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴയ്ക്കണം. അപ്പം ആദ്യം തന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് മമ്മി പറഞ്ഞു തരാം കേട്ടാ. പിന്നെ വേണ്ടത് നമുക്ക് പഴമാണ്. അതിപ്പോ മമ്മി എടുത്തിരിക്കുന്നത് ചെറുപഴാണ്. പക്ഷെ റോബസ്റ്റ് പഴമായാലും കുഴപ്പമില്ല, പൂവമ്പഴമായാലും കുഴപ്പമില്ല, നേന്ത്രപ്പഴം ഉപയോഗിക്കരുത്. 2 ചെറുപഴം എടുത്തുണ്ട്. അതിലൊരു 4 സ്പൂണ് പഞ്ചസാരയും കൂട്ടി മിക്സിയിൽ നല്ല പോലെ അടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇതിപ്പോ മൈദക്ക് പകരം നമുക്ക് ആട്ടമാവ് വെച്ചിട്ടും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പകുതി മൈദ പകുതി ആട്ട അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അപ്പോ നമുക്ക് മൈദ വേണം, ഈ പഴത്തിന്റെ ഈ മിക്സ് വേണം, തൈരാണ്, നല്ല പുളിയുള്ള തൈരാണ് ഇത്. ഈ തൈരിലേക്ക് നമ്മൾ കുറച്ച് അപ്പക്കാരം, മമ്മി എല്ലാറ്റിലും അപ്പക്കാരാണ് ഇടേണ്ടത്. അത് ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് നമ്മൾക്ക് ഈ തൈരിൽ മിക്സ് ചെയ്യണം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് വരും. നിങ്ങൾ അധികം വല്ലാണ്ട് ഇതിളക്ക്. ഉപ്പ്, ഇത് നമുക്ക് മാവ് കുഴക്കാട്ടാ. അപ്പൊ ആദ്യം തന്നെ മമ്മി 2 പഴം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 സ്പൂണ് മധുര പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കൂടി മിക്സിയിൽ അടിച്ചു വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് ഉടച്ചാലും കുഴപ്പമൊന്നുമില്ല, മിക്സിയിൽ അടിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ അതെ, ആദ്യം തന്നെ ഇതായിരിക്കും ചേർത്തി. അപ്പക്കാരവും തൈരും കൂടി കലക്കി വെച്ചതാണ്. അത് ഇതിനകത്ത് വെച്ചു കൊടുക്കും. അതോടൊപ്പം തന്നെ ഒരു 2 സ്പൂണ് നെയ്യ് ഇതിലേക്ക് ചേർക്കണം. നെയ്യില്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. പക്ഷെ നെയ്യാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു ഇത്രയ്ക്ക് നല്ല ജീരകം അതും കൂടി ഇട്ടു. കുറേശ്ശെ പൊടി ഇട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒറ്റയടിക്ക് ഒന്നിച്ചിടണ്ട, നമ്മളിതിൽ വെള്ളം ചേർക്കില്ല കേട്ടാ. ഈ പഴത്തിൻ്റെ ഈ മിക്സും ഈ തൈരുമാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. നെയ്യും വെള്ളം നമ്മൾ തീരെ ഇതിലേക്ക് ചേർക്കണില്ല. അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കുഴച്ച് വെച്ചിട്ട് ഒരു 7 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പൊ നമ്മൾ നാളെ രാവിലേക്കാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇന്ന് രാത്രി നമ്മളിത് കുഴച്ച് പുറത്ത് തന്നെ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പുറത്ത് വെച്ച് നമ്മൾക്ക് അത് രാവിലെ ഉപയോഗിക്കാം. ഇത്രയ്ക്കും ഇതിങ്ങനെ എടുക്കണം. ഇത് പിറ്റേ ദിവസം എടുക്കുമ്പോൾ കുറച്ച് ലൂസ് ഉണ്ടാവും. അപ്പം നമുക്ക് മൈദ വെച്ചിട്ട്
നമുക്ക് അത് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ചെറിയ ചെറിയ പൂരികളാക്കി പരത്തി നമുക്ക് അത് എണ്ണയിൽ വറുത്തെടുക്കാണ്. അതാണ് ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് ആണ്. അപ്പൊ അതിലേക്ക് മമ്മിതെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, ഉരുളൻകിഴങ്ങുണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് ഗ്രീൻ ബീൻസ് ഉണ്ട്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്ത ഗ്രീൻ ബീൻസ് ആട്ടാ. പക്ഷെ അവിടങ്ങളിലൊക്കെ സാധാരണ ഈ ഗ്രീൻ ബീൻസ് ഫ്രഷ് ആയിട്ട് കിട്ടും, അപ്പൊ അവരത് വെച്ചിട്ട് ഉപയോഗിക്കാറ്. പക്ഷെ നമുക്കിപ്പോ അത് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മമ്മി തൽക്കാലത്തേക്ക് ഇങ്ങനെ എടുത്തിരിക്കുന്നു. പിന്നെ വേണ്ടത് നമുക്കൊരു ഗ്രീൻ മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മെയിനായിട്ട് മല്ലിയില, നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളൂ. നമ്മൾ മലയാളീസിന് ഈ മല്ലിയിലയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, പക്ഷെ അവരിതിന്റെ ഡബിൾ എടുക്കും. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ളത് മതി. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ചെറിയ തണ്ട് പുതിന ഇലയും ചേർക്കാം. ഇപ്പൊ മമ്മിയുടെ ഇതിൽ പുതിന ഇല ഇല്ലാത്ത കാരണം ഇടുന്നില്ല. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു രണ്ട് പച്ചമുളക്, പിന്നെ കുറച്ച് ഗരം മസാല. ഈ ഗരം മസാലയില് പട്ട, കരിയാമ്പൂ, കുരുമുളക്, പിന്നെ രണ്ട് തക്കോലം, കുറച്ച് എന്താണ് കരിയാമ്പൂ, ഏലക്കായ, ഏലക്കായ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മതി. പിന്നെ മെയിനായിട്ട് വേണ്ടത് കുറച്ച് ജീരകമാണ്, നല്ല ജീരകം, അത് ഒരു കാൽ ടീസ്പൂണ്. പിന്നെ വേണ്ടത് മെയിനായിട്ട് പൊട്ടുകടല, തേങ്ങ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഈ ഗ്രീൻ മസാല അരച്ച് മാറ്റി വെക്കണം. അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ വേണ്ടത് നമുക്ക് ഈ വെജിറ്റബിൾസ് ഇതെല്ലാം കൂടി കുക്കറിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു മൂന്ന് വിസില്, അത്രയും മതിയാവും. ഒരു രണ്ടോ, അത് നിങ്ങളുടെ കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കും. അത് വേവിച്ച് മാറ്റി വെക്കണം. പിന്നെ ഈ തക്കാളി, അല്ല തക്കാളി, സവോള, കറിവേപ്പില, ഇതൊക്കെ താളിക്കുമ്പോൾ മമ്മി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്ക് വേഗം തന്നെ പൂരിക്ക് വേണ്ട മൈദ കുഴച്ച് വെക്കാം. ഈ ബൺസ് എന്ന് പറഞ്ഞാൽ ഒരു പൂരിയുടെ ഒരു മറ്റൊരു വകഭേദമാണ്, പൂരിയിൽ പെട്ടതാണ്. പക്ഷെ നമ്മൾ അതിൽ മധുരമൊന്നും ചേർക്കാറില്ല. ഇവർ ഈ പഴവും മധുരവും ഒക്കെ ചേർത്തിട്ട് ചെയ്യുന്നതാണ് ബൺസ്. അപ്പം നമുക്ക് നേരെ എഴുതി പോവാം. അപ്പൊ നമ്മുടെ പൂരിയുടെ മാവ് ഏകദേശം കുഴച്ച് വെച്ചിട്ട് 7 മണിക്കൂറായിട്ടാ. അപ്പൊ നമുക്കത് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. നോക്കിയേ, നമുക്കിത് കാണുമ്പോ തന്നെ മനസ്സിലാവണ്ട. നോക്കിയേ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സാധാരണ പൂരി പരത്തണ പോലെ പരത്തി എടുക്കാട്ടാ. വല്ലാണ്ട് കനം കുറയ്ക്കരുത്. നമുക്കിതിപ്പോ വല്ലാണ്ട് ഒട്ടണ പരുവാണെങ്കിൽ പൊടിയിൽ നല്ല പോലെ മുക്കിയിട്ട് നമുക്കിത് പരത്താട്ടാ. അപ്പൊ അതെ, നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. മമ്മി ഇത് ഓരോന്നായിട്ട് ഇടാൻ പോവാട്ടാ. നമ്മള് ഇട്ട വഴിക്ക് അതുമൊന്നും തൊടണ്ട. നമ്മള് അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ പതുക്കാൻ ഇങ്ങനെ എണ്ണയാക്കി കൊടുത്താൽ മതി. അപ്പൊ അത് തന്നെ ഇങ്ങനെ പൊന്തി വരും. നിങ്ങളെ പ്രസ് ചെയ്യാനൊന്നും പോണ്ട. ഉടനെ തന്നെ ഇത് മറക്കുകയും ചെയ്യരുത്. ഇത് നല്ലപോലെ പൊന്തി വന്നതിന് ശേഷം മറക്കാൻ പാടുള്ളൂ. ഇതിന്റെ മുകളിലേക്ക് എണ്ണ ഇങ്ങനെ കുറച്ചെ കുറച്ചെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്കത് മറക്കാം. തീ കുറച്ചോ, അധികം തീ വേണ്ട. രണ്ടു പുറം ഗോൾഡൻ കളറാവുമ്പോ നമുക്ക് എടുക്കാം. ഇതേപോലെ തന്നെ എല്ലാ പൂരി നമുക്ക് ചെയ്തെടുക്കാം. ഇതന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകൊന്ന് പൊട്ടട്ടെ. സമയത്ത് നമുക്ക് 2 മണി ഉഴുന്ന് പരിപ്പ് കേട്ടോ. രണ്ട് ഉണങ്ങിയ മിളക്, കറിവേപ്പില, ഇതിലേക്ക് സവോള നന്നായി ഒന്ന് മൂത്ത് വരച്ച. പച്ചക്കറികളൊക്കെ മമ്മി ഉപ്പിട്ടിട്ട് കുക്കറില് ഒരു 3 വിസിൽ വരെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മള് ഇപ്പൊ ഇത് താളിക്കാനായിട്ട് പോണത്. പിന്നെ മമ്മി നേരത്തെ പറഞ്ഞില്ലേ പച്ചമസാലകള്, അത് മല്ലിയില, തേങ്ങ, പൊട്ടുകടല, ഗരം മസാല, അതിന്റെ ഒപ്പം തന്നെ ഒരു 1/2 സ്പൂണ് ജീരകവും കൂടി വേണം കേട്ടോ. നല്ല ജീരകം, ചെറിയ ജീരകം മമ്മി ഇവിടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ ഇട്ടിട്ട് വേണം നല്ല പോലെ അരച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ്
മഞ്ഞൾപ്പൊടി ഇനി ഒരു സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് തക്കാളി ഉണ്ട് എന്നാലും ഇതിലേക്ക് പാകത്തിന് ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് നല്ല പോലെ വേവണം തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടാ പച്ചക്കറിയൊക്കെ നല്ല ഇതിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇതിലിടുന്നില്ല നമ്മൾ ഇതിലാണ് ഈ വാട്ടണേതാണ് ഇട്ടിരിക്കുന്നത് തക്കാളിയൊക്കെ ഒരുവിധം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ പച്ചക്കറി വേവിച്ചത് എനിക്ക് ഇട്ട് കൊടുക്കും നമ്മള് സാധാരണ കുറുമയൊക്കെ വെക്കുമ്പോ കുറച്ച് ലൂസോട് കൂടിയിട്ടല്ലേ വെക്കുക അവര് കുറച്ച് ഭയങ്കരമായിട്ട് തിക്കായിട്ടാട്ടാ ഒരുവിധം കട്ടിയോട് കൂടിയിട്ടാണ് ഈ കറി സാധാരണ വെക്കണത് കണ്ടിരിക്കുന്നത് ഒന്നും കൂടി നമുക്കൊന്ന് അടച്ചു വെക്കാം ഈ സമയത്ത് നമുക്ക് ഒരു പീസ് ബട്ടർ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നിർബന്ധമൊന്നുമില്ല ഉള്ളവര് മാത്രം ചെയ്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അര സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചാലും കുഴപ്പമില്ല പക്ഷെ ബട്ടറാണ് ഏറ്റവും ടേസ്റ്റ് ആയിരിക്കും ഇത്രയേ ഉള്ളൂ നമ്മളത് എടുക്കാറാകുമ്പോഴത്തേക്കും അത് ഉരുകി സെറ്റായുള്ളൂ അപ്പൊ നമ്മുടെ വെജിറ്റബിൾ സാഗു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ പോവാ കേട്ടാ മംഗലാപുരം സ്റ്റൈലിലുള്ള ബൺസും വെജിറ്റബിൾ സാഗും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടാ നോക്കിയേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ചോദിച്ച ഉഴുന്നുവട എന്തായാലും മമ്മി കാണിക്കും അപ്പൊ അതുവരെ എന്റെ എല്ലാ മക്കൾക്കും വേണ്ടി മമ്മി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ചെയ്തു തരുന്ന ഓരോ സഹായങ്ങൾക്കും നിങ്ങൾ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ എല്ലാ പ്രാർത്ഥനകൾക്കും തമ്പുരാൻ തന്നെ നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ.